ഹലോ ഇന്ന് ഞാനിടുന്നത് സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷാണ് ഇതിന് കമ്പൊന്നും പറഞ്ഞ പോലും ഉണ്ട് അപ്പോൾ ഇത് റെഡിമെയ്ഡ് ഇങ്ങനെ വാങ്ങിയതാണ് ആവിയിൽ ഓൾറെഡി അത് വെന്ത് വന്നതാണ് ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം എന്നാലല്ല ചൂടോടെ മറ്റുള്ള ചേരുവകൾ ചേർക്കാൻ പറ്റുള്ളൂ അതിന് ഞാൻ ഇഡ്ഡലി തട്ട് വെച്ച് ചെമ്പ് വെച്ചിട്ട് അതിലൊരു തട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വിതറിയിടുന്നത് ഒരഞ്ച് മിനിറ്റ് വെന്താൽ മതി ആവിയിൽ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് ഇളക്കി കൊടുക്കണം വെറും അഞ്ച് മിനിറ്റ് മതി പിന്നെ അതിലേക്കുള്ള ചേരുവകളാണ് ബട്ടർ പിന്നെ ചെറുനാരങ്ങ അതൊരു പാക്കറ്റും ഒരു ചെറുനാരങ്ങ മതി കൂടുതലാണെങ്കിൽ രണ്ട് പാക്കറ്റ് ആണെങ്കിൽ രണ്ട് ചെറുനാരങ്ങയൊക്കെ വേണം കേട്ടോ കുറച്ച് കുരു മുളക് മുളകും പൊടി ഉപ്പും പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി മുളകും പൊടി ഇഷ്ടപ്പെടാത്തലൊന്നും ചേർക്കണമെന്നില്ല ബട്ടർ നിർബന്ധമായിട്ടും വേണം ചെറുനാരങ്ങ എന്നാലതിൻ്റെ ടേസ്റ്റ് കൊണ്ട് വരികയുള്ളൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല സ്മെല്ലൊന്ന് തുറക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ലാ വെന്തതിന് ശേഷം ഞാനതൊരു പാത്രത്തിലാക്കിയിട്ട് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് കുറച്ച് വിട്ടർ മതി ചെറുനാര ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളു വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കുക അധികം പുളി ഉണ്ടായാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുപോലെ മുളും പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി ഉപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കുരുമുളക് ഞാൻ എൻ്റെ മോക്ക് ഉള്ളത് വേറെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം ഞാൻ ചേർത്ത് കാരണം ഓക്ക് കുരുമുളക് ഇഷ്ടമില്ല അപ്പോൾ കുറച്ചും കൂടി ഞാൻ ചേർന്നാരങ്ങ ചേർത്തിട്ട് പുളി ഇല്ല ഓൾ മാറ്റി വെച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ളതിലൊക്കെ ഞാൻ കുരുമുളക് കിട്ടതാണ് ഇത്രേ ഉള്ളൂ പണി ഇതൊന്നും എല്ലാവരും ഒന്നും വാങ്ങി ഉണ്ടാക്കി നോക്കണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പുറത്തുനിന്നും വാങ്ങുമ്പോൾ ഭയങ്കര വില ആണിത് എന്നാൽ പിന്നെ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ ഓക്കെ മറ്റൊരു വീടിയുമായി വീണ്ടും വരാം ബായ്